ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം തുടർച്ചയായ എട്ടാം ജയത്തിലാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസിനാണ് പരാജയപ്പെടുത്തിയത് വിശദാംശങ്ങളുമായി ശരണ്യ നാരായണൻ ചേരുന്നുണ്ട് ശരണ്യ ഇന്ത്യ വിജയഗാഥ തുടർന്നിരിക്കുകയാണ് എട്ടാം ജയത്തിലെത്തിയിരിക്കുന്നു ദക്ഷിണാഫ്രിക്കയെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് എന്ന വൻ സ്കോറിലാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ ഇന്ത്യ അപരാജിത കുതിപ്പ് തുടരുന്നു എന്ന് തന്നെ പറയാം കാരണം ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ ഇറങ്ങിയ ഒരു മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിങ്ങിന് ആദ്യം തന്നെ ബാറ്റിംഗ് ഇറങ്ങുകയായിരുന്നു അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി ഇരുപത്തിയാറ് റൺസാണ് ഇന്ത്യ അടിച്ചുകൂട്ടിയത് അതുകൊണ്ട് തന്നെ തിരിച്ച് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ആ ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്നീട് ഒരു വീഴ്ച തന്നെയായിരുന്നു പിന്നീടുള്ള ആ ഒരു നിര കാണാൻ കഴിഞ്ഞത് കാരണം ഭേദപ്പെട്ട ഒരു രണ്ടക്കം കടന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നത് മാർക്കോയും ഡൂസനും ഡേവിഡ് മില്ലറും മാത്രമാണ് ഒരു ദക്ഷിണാഫ്രിക്കൻ നിരയിൽ ഒരു രണ്ടക്കം കടന്നു എന്ന് പറയാനുള്ള ആഹ് ആഹ് താരങ്ങൾ മറ്റുള്ളവരെല്ലാം തന്നെ ഒരു മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരുന്നു എത്തിയത് അതേസമയം ഈ ഇന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി തന്നെയാണ് ഈ ഒരു പിറന്നാൾ ദിനത്തിലെ ഈ ഒരു സെഞ്ചുറിക്ക് ഏറെ മധുരമുണ്ട് കാരണം സച്ചിൻ്റെ ഏകദിന സെഞ്ചുറിയുടെ ഒപ്പം റെക്കോർഡ് സച്ചിൻ്റെ ഏകദിന സെഞ്ചുറിക്ക് റെക്കോർഡിനൊപ്പമാണ് ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ ഈ ഒരു റെക്കോർഡ് എത്തിയിരിക്കുന്നത് അതേസമയം സച്ചിൻ ഇതുമായി ഒരു പ്രതികരണമായി എത്തിയിട്ടുണ്ട് തീർച്ചയായും പെട്ടെന്ന് തന്നെ തൻ്റെ റെക്കോർഡ് മറികടക്കാൻ വിരാട്ടിന് സാധിക്കട്ടെ എന്നുള്ളൊരു ആശംസയുമായാണ് സച്ചിനും രംഗത്തെത്തിയത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊന്ന് ഇന്ത്യൻ താ ിൽ രവീന്ദ്ര ചടിയ അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട് കുൽദീപ് യാദവും മുഹമ്മദ് ഷമിയുമാണ് രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ വിരാട് കോഹ്ലി നൂറ്റി ഇരുപത്തി ഒന്ന് പന്തിൽ നൂറ്റി ഒന്ന് റൺസ് അടിച്ചു കൂടിയപ്പോൾ ശ്രേയസ് അയ്യർ എൺപത്തിയേഴ് പന്തിൽ എഴുപത്തിയേഴ് റൺസും രോഹിത് ശർമ്മ ഇരുപത്തിനാല് പന്തിൽ നാൽപ്പത് റൺസുമാണ് അടിച്ചു കൂടിയിരിക്കുന്നത് അനുജ ശരി വ്യക്തമാണ് ശരണ്യ ഇന്ത്യ ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം തുടർച്ചയായ എട്ടാം ജയത്തിലാണ് ഇന്ത്യ എത്തിയിട്ടുള്ളത്